ശേഖരവിളിനെ പറ്റി കേട്ടിട്ടാ? ശേഖരവിള പി ബാസൽ മാഷ്ടറുടെ പ്രൊഡക്ഷൻ മാനേജായിരുന്നു. നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹന്റെ അച്ഛനാണ്. ചന്ദ്രമോഹനെ അറിയാം, മുമ്പത്തെ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ചന്ദ്രമോഹൻ. ചന്ദ്രമോഹന് ആനന്ദവല്ലി കല്യാണം കഴിച്ചിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു കൂടെ. അപ്പം ചന്ദ്രമോഹൻ എൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ചന്ദ്രമോഹൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് ഈ ഡിസ്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് എം ബിയെ സമീപിക്കുന്നത്. അവരെന്താ പറഞ്ഞാൽ, അവർ പറഞ്ഞു മലയാളം ഗ്രാമഫോൺ റെക്കോർഡുകൾ പ്രിൻ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ ആളില്ല. മനസ്സിലായില്ലേ? റെക്കോർഡ് പ്രിൻ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ കമ്പനി റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ കമ്പനി പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ റെക്കോർഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ പ്രസ്സിങ്ങിൽ 45-50 റെക്കോർഡ് പ്രിൻ്റ് ചെയ്യണം അന്നത്തെ കാലത്ത്. അതാണ് അതിൻ്റെ സിസ്റ്റം. അവർക്ക് അന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്, എന്നാൽ അവർക്ക് ആ ഒരൊറ്റ സമയത്ത് അത് അമേരിക്ക അവിടെ രണ്ടൊന്ന് പ്രിൻ്റായി വരണം. അതുകൊണ്ട് ഈ 45 റെക്കോർഡ് നിങ്ങൾ വാങ്ങിക്കുമെങ്കിൽ ഞങ്ങൾ റെക്കോർഡ് പ്രിൻ്റ് ചെയ്യാം. 45 റെക്കോർഡ് അന്നത്തെ കാലത്ത് വാങ്ങിക്കണ്ടെങ്കിൽ കേരളത്തിൽ അതിന് ഷോപ്പ് വേണം. ഇയാൾ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തു, ഗ്രാമഫോൺ റെക്കോർഡ് വിൽക്കാനുള്ള. ഓപ്പൺ ചെയ്തിട്ട് മദ്രാസിൽ വന്നിട്ട് ഇവരെ സമീപിച്ച് 45 റെക്കോർഡിൻ്റെ പണം കെട്ടിയിട്ടാണ് ആദ്യത്തെ 45 റെക്കോർഡ് പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടിട്ട് റെക്കോർഡ് വിൽക്കാൻ വേണ്ടി വെച്ചു കടയിൽ. 45 റെക്കോർഡും 2 ദിവസം കൊണ്ട് വിറ്റു തീർന്നു, മനസ്സിലായില്ലേ? വിറ്റു തീർന്നിട്ടാണ് വീണ്ടും വന്നിട്ട് മലയാളം റെക്കോർഡ് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ റെക്കോർഡിംഗ് പ്രിൻറ്റിങ് വന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, മലയാളം അന്നത്തെ കാലത്ത് മലയാള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമാ പാട്ടുകളൊക്കെ ഡബ്ബിങ്ങാണ് വരുന്നത്, സ്ട്രെയിറ്റായിട്ട് ഒന്നുമില്ല. വരുന്ന മ്യൂസിക്കേഴ്സൊക്കെ കപ്പാസിറ്റി ഉണ്ട് എല്ലാവർക്കും, പക്ഷേ എങ്കിലും അവർക്ക് അതൊന്നും ആരും വരെ കൊണ്ട് ചെയ്യിക്കില്ല. തമിഴിൽ വന്ന പാട്ടുകൾ, ഹിന്ദിയിൽ വന്ന ഹിറ്റായിട്ടുള്ള പാട്ടുകൾ, അതൊക്കെയാണ് മലയാളത്തിൽ ചെയ്യുക. കൃഷ്ണമൂർത്തിയൊക്കെ ആദ്യ കാലഘട്ടങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, തമിഴ് പാട്ടുകൾ എടുത്ത് മലയാളത്തിൽ ട്രാക്ക് എടുത്തിട്ട് ആ ട്രാക്കിൻ്റെ അകത്ത് മലയാളം വോയിസ് മിക്സ് ചെയ്യും. അതിൽ നിന്നൊരു മാറ്റം വന്നത് രാഘവ മാഷ് വന്നതിന് ശേഷമാണ്. രാഘവ മാഷ് വന്നു, പിന്നെ സീതയിലെ പാട്ടുകൾ ഇതൊക്കെ വന്നതിന് ശേഷമാണ് മലയാളത്തിനൊരു തനിയായിട്ടൊരു ഒരു ട്യൂണിംഗ് എന്നുള്ളൊരു ഒരു പവർ വന്നത്. നീലക്കുയിലെ പാട്ടൊക്കെ ഇൻഡിവിജ്വലായിട്ട് വന്നു. അതൊക്കെ വന്നതിന് ശേഷമാണ് മലയാളത്തിൽ ഗ്രാംഫോൺ റെക്കോർഡുകളുടെ ഇതാരംഭിച്ച്, എച്ച് എം ബിയുടെ റെക്കോർഡ് ഗ്രാംഫോൺ പ്ലേറ്റുകൾ നിറയെ സെയിൽസ് ആവാൻ തുടങ്ങിയതൊക്കെ അതൊരു കാലഘട്ടം. അതിനുശേഷമാണ് മലയാളത്തിൽ നിറയെ വന്നത്. ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ പല മ്യൂസിക് ഡയറക്ടർ, ആദ്യ കാലത്ത് ബ്രദർലക്ഷ്മണൊക്കെ ആയിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സ്. മെർലാൻഡിൻ്റെ തിരുനായനാർക്കുറിച്ച് പാട്ട് എഴുതും, അഭയദേവിൻ്റെ പാട്ടുകൾ, അയാൾ സ്ക്രിപ്റ്റ് എഴുതും, ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടം. അതിനുശേഷമേ ദേവരായ മാഷൊക്കെ വന്നതിന് ശേഷം സിനിമാ മ്യൂസിക്കിന് വളരെയധികം മാറ്റങ്ങൾ വന്നു, സ്വന്തമായിട്ട് ട്യൂൺസും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഭാര്യയുടെ പാട്ടൊക്കെ ബമ്പർ ഹിറ്റായി. പിന്നെ അങ്ങോട്ട് മലയാള പാട്ടുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. അന്ന് എ എം രാജയും പി വി ശ്രീനിവാസും ഒക്കെയാണ് വെളിയിൽ നിന്ന് പാടുന്ന പാട്ടുകാർ, അവരെ കൊണ്ടൊക്കെയാ പാട്ടുകൾ ജാസ്തി പാടിക്കുക. അതേസമയം കമല പുരുഷോത്തമൻ, ഉദയഭാനു, പിന്നെ നമ്മളെ കൊച്ചിക്കാരൻ മെഹബൂബ് ഒക്കെ പാടിക്കൊണ്ടിരുന്നു. പിന്നെ രാഘവ മാഷ് ട്യൂൺ ചെയ്ത പടങ്ങളുടെ മിക്ക പാട്ടിലും തനി പാട്ടുകൾ വരുന്നത് രാഘവ മാഷും പാടിയിട്ടുണ്ട്, പിന്നെ വേറെ മെഹബൂബിനെ പോലത്തെ പാട്ടുകാരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, പി വി ശ്രീനിവാസ് പാടിയിട്ടുണ്ട്, എ എം രാജ പാടിയിട്ടുണ്ട്, ഇവരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ബാക്കി റിവിക്കോണിമാർ വരുന്നെങ്കിൽ അല്ല രാഘവ മാഷിൻ്റെ പാടുമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയൊക്കെയായിരുന്നു കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യേശുദാസ് വരാൻ തുടങ്ങിയ കാലഘട്ടം വളരെ റേറ്റായിട്ടാണ്. യേശുദാസ് വന്നത് ഭാര്യയിലെ പാട്ടുകൾ റീറിക്കോർഡിങ്ങിലാണ് ദേവരായ മാഷ് അയാളെ കൊണ്ട് പാടിക്കുന്നത്. ദയാവരനായ കർത്താവ് എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അന്ന് പ്രൊഡ്യൂസേഴ്സാണ് സമ്മതിക്കില്ല പുതിയ പാട്ടുകാരെ കൊണ്ട് പാടിക്കാൻ വേണ്ടി. പാട്ട് പാടുന്ന പറഞ്ഞാൽ എം രാജ പാട്ടെ അല്ലെ പി വി ശ്രീനിവാസ് പാട്ടെ എന്ന് പറയാം ആ കാലത്ത്. അങ്ങനെയാണ് യേശുദാസിൻ്റെ ബ്രേക്ക് ത്രൂ ദേവരായ മാഷാണ് കൊടുക്കുന്നത്. പിന്നെ റെഗുലറായിട്ട് ദേവരായ മാഷ് അയാളെ കൊണ്ട് പാടിക്കാൻ തുടങ്ങി. എല്ലാപടത്തിലും ദേവരായ മാഷ പടങ്ങളിലൊക്കെ യേശുദാസ് പാടിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് യേശുദാസിൻ്റെ ബിഗിനിങ്. പക്ഷേ യേശുദാസിൻ്റെ ശബ്ദത്തിനാണ് അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അയാളുടെ പാട്ടുകളേക്കും അയാളുടെ ട്യൂൺസ് അയാൾ കിട്ടുന്ന നല്ല ട്യൂൺസ് ആണെങ്കിലും നല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഇന്നത്തെ മാതിരിയുള്ള മാധ്യമങ്ങളൊന്നും അന്നില്ല ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാണ്ടിരുന്നു. നമ്മൾ ഈ ശബ്ദം കേട്ടിട്ടാണ് ആരാണ് പാടുന്നത്, യേശുദാസ് എന്നൊരു പുതിയൊരു പയ്യനെ പാടുന്നത്, ആരാണ് യേശുദാസ് അന്വേഷിക്കുന്നതാണ് അന്നത്തെ കാലത്തുള്ള പ്രധാന ജോലി പാട്ട് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണ് യേശുദാസിനെ എല്ലാവരും അറിയുന്നതും യേശുദാസിന് ഇഷ്ടപ്പെട്ടു വന്നതും. ഇന്നത്തെ മാതിരി അരപ്പാട്ടും കാൽപ്പാട്ടും പാടിയിട്ട് പ്രപ്പകൻ്റെ അടിച്ചിട്ട് ടി വിയോ അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ അന്നത്തെ അങ്ങനത്തെ മാധ്യമങ്ങളൊന്നും അന്ന് ഇല്ലല്ലോ. അന്ന് ഈ വല്ലപ്പോഴും വരുന്ന പേപ്പറുകളും ഇതൊക്കെ ഉള്ളൂ. അതുപോലെ ആകാശവാണിയിൽ പാട്ടുകൾ എങ്ങനെ വരിക, ഒരു ദിവസം തുടർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം
ഒരു 7 മണിക്ക് 20 മിനിറ്റിലാണ് മലയാളം പാട്ട് വരിക, 20 മിനിറ്റ്. അത് 7 മണി തൊട്ട് ന്യൂസിന് മുമ്പേ ഒരു 7:20 വരെ, അന്നേരമാണ് ഈ മലയാളം പാട്ടുകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അന്നേരമാണ് ഈ പാട്ടുകൾക്ക് ജനങ്ങൾ കേൾക്കുന്നത്. അത്രയും ഉണ്ടായിരുന്നുള്ളന്ന്. അത് വിട്ടാൽ റേഡിയോ സിലോൺ, റേഡിയോ സിലോൺ ഉച്ചയ്ക്ക് 3 മണിക്ക് മലയാളം പാട്ടുകൾ വരും. അങ്ങനെയാണ് ഈ മലയാളം പാട്ടുകൾ ആൾക്കാർക്ക് കേൾക്കാനുള്ള സന്ദർഭം. പിന്നെ മിക്കതും ഗ്രാംഫോൺ റെക്കോർഡുകളിൽ കൂടെ മാത്രം, കാസറ്റ് ഒന്നും ഒന്നില്ല. കാസറ്റോ അല്ലെങ്കിൽ ഇന്നത്തെ ഫോൺ റെക്കോർഡിംഗ് ഒന്നും അന്ന് ചിന്തിച്ചുകൂടി പറ്റാത്തൊരു അവസ്ഥയാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ലാന്ന് അങ്ങനത്തെ കാലഘട്ടമാണ്. എടുത്ത പാട്ട് കേൾക്കാൻ തന്നെ അത് ട്രാൻസ്പോസ് ചെയ്ത് വരണം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ, എന്നാൽ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ബിഗിനിങ് കാലഘട്ടം. അന്നാണ് ദേവരായ മാഷും എ ടീമർ ദക്ഷിണാമസ്വാമി മുൻപേ പണ്ട് തന്നിട്ടേയുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന കാലഘട്ടം. അന്നെല്ലാം ഇവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ കെ ശേഖർ എന്നുള്ള ഒരു അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ, അയാൾ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു കേട്ടോ. അയാളും കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ചൊട്ട മുതൽ ചുടലുകൾ എന്ന പാട്ടൊക്കെ അങ്ങേറുന്നതാണ്. അതുപോലെ എസ് പി ബാലസുബ്രഹ്മണ്യം ആദ്യമായി മലയാളത്തിൽ പാടിയത് അയാളുടെ പാട്ടുകളാണ്. യോഗമുള്ള പോലെ എന്നുള്ള പടത്തിന് വേണ്ടിയിട്ട് അയാൾ പഠിച്ചു പറന്ന് ഒരു 2-3 പാട്ടുകൾ പാടിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പക്ഷേ അയാൾ കൂടുതൽ അറിയപ്പെട്ടത് അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. മദ്രാസിൽ വരുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടർസിനും ഹെൽപ്പറായിട്ട് ആർ കെ ശേഖറായിരുന്നു. ദേവരായ മാഷ്കാവട്ടെ, അർജുന മാഷ്കാവട്ടെ, പിന്നെ ബാബുരാജിനൊരു തനി ഗ്രൂപ്പുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ദക്ഷിണാമൂർത്തിക്കാവട്ടെ, ഇവർക്കെല്ലാം ആർ കെ ശേഖറായിരുന്നു. ബാബുരായൻ തനി ഗ്രൂപ്പുണ്ടായിരുന്നു. ബാബുരായൻ്റെ ഗ്രൂപ്പിൽ ഡി വി രാമേന്ദ്രൻ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അന്നത്തെ കാലത്ത്. പിന്നെ ഹിന്ദിയിൽ കുറേ അസിസ്റ്റൻസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ കൊണ്ടാണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബാബുരായൻ്റെ പാട്ടുകളിലെ മിക്ക പാട്ടുകളും ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകളാണ്. അയാളുടെ പേരേ സാബിർ മുഹമ്മദ് എന്നാണ് ബാബുരാജൻ്റെ. അയാളെ എം എസ് ബാബുരായൻ എന്ന് കോഴിക്കോടിലെ ഒരു നോട്ടഡ് ആയിട്ടുള്ള ഒരാളായി വന്നു വെച്ചാൽ അയാളുടെ എം എസ് ബാബുരായൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുള്ളൂ. പക്ഷേ അയാളുടെ ഒറിജിനൽ നാമധേയം സാബിർ, എന്താ സാബിർ മുഹമ്മദ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ മലയാളത്തിൽ അയാൾ സ്വന്തമായിട്ട് പാടും, നന്നായിട്ട് പാടുമായിരുന്നു, നല്ലോണം കമ്പോസ് ചെയ്യും, ഹിന്ദുസ്ഥാനി ടച്ച് വെച്ചിട്ടൊക്കെ പാട്ട് കമ്പോസ് ചെയ്യുക. അയാൾ ചെയ്ത പാട്ടുകളൊക്കെ അന്നത്തെ കാലത്ത് നോട്ടഡ് സോങ്സ് ആയിരുന്നു. യേശുദാസിൻ്റെ ഫസ്റ്റ് പാട്ട് ബമ്പർ ഹിറ്റായ പാട്ടും ബാബുരായൻ്റെ പാട്ടാണ്, പ്രാണസഖി എന്ന പാട്ട്, ഭാഗ്യവിനോദത്തിലെ പാട്ട്. ആ പാട്ട് 12 ഡേക്കോ 13 ഡേക്കോ അവൻ്റെ എടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കാലഘട്ടങ്ങൾ മാറി മാറി വന്നതിന് ശേഷം നിറയെ പാട്ടുകാർ വന്നു, പിന്നെ നിറയെ മ്യൂസിക് ഡ്രസ് വരാൻ തുടങ്ങി. പി വി ചെന്നൈ, ബി എ ചിദംബരനാഥ് അന്ന് മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. പക്ഷേ ചിദംബരനാഥ് മാസ്റ്റർ കൂടുതൽ കോൺസെൻട്രേഷൻ വയലിനാണ്, അയാൾ വയലിനിസ്റ്റ് ആയിരുന്നു. കൂടാതെ കച്ചേരികളൊക്കെ പോയി വയൽ വായിക്കുകയാണ്, നല്ലൊരു വയലിനിസ്റ്റ് ആയതുകൊണ്ട് അയാൾ കൂടുതൽ കോൺസെൻട്രേഷൻ അതിലേക്ക് പോയി. ദിവസം അയാൾക്ക് വർക്ക് എന്നുള്ളൊരു റെക്കോർഡിങ്ങിലൊക്കെ അയാൾ വായിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ കൂടുതലായിട്ട് അയില്ലാതെ. പിന്നെ ദേവരായ മാഷും ദക്ഷിണാമൂർത്തി ഇവരൊക്കെ ചെയ്യുന്ന, അപ്പോൾ ദേവരായ മാഷ് ചില നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അതൊക്കെ ആവശ്യത്തിനുള്ളതാണ്, അതൊക്കെ വേണം, എന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം വരുന്നവരൊക്കെ പാട്ട് കൊണ്ടുവന്നിട്ട് ആ പാട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വിഷമമാണ്. അങ്ങേർക്ക് അങ്ങേരുതായ ചില ഐഡിയാസൊക്കെ ഉള്ള മനുഷ്യനാണ് ദേവരായ മാഷ്. അതുപോലെ പാട്ടുകൾ എഴുതി കൊണ്ടുവന്നാൽ വയലാറിൻ്റെ പാട്ടുകൾ അയാൾക്ക് വളരെ ആപ്റ്റാണ്. വയലാറ്, ഒ എൻ വി ഇവരുടെ പാട്ടുകൾക്കൊന്നും തിരുത്തലിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ പുതുതായിട്ട് വരുന്ന മറ്റുള്ള പാട്ടെഴുത്തുകാരുടെ പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ അയാളത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അയാളെ മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ദേവരായ മാഷ്. നല്ല ഐഡിയാസൊക്കെ ഉള്ള മനുഷ്യനാണ്, മ്യൂസിക് സെൻസുള്ള മനുഷ്യനാണ്. അതുപോലെ വേർഡ്സിൽ മ്യൂസിക്കൽ ടോൺസ് വരികളിൽ കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നു വളരെ നിർബന്ധമുണ്ട് അയാൾക്ക്. ഒരേ വാക്ക് തന്നെ ഒരു ഒരു പാട്ടിൽ നമ്മൾ ഇപ്പോൾ തങ്കം, സ്വർണം, പൊന്ന് എല്ലാം ഒറ്റ വാക്കാണ്. പക്ഷെ ഒരു പാട്ടിൽ നമ്മൾ ഉപയോഗിക്കുമ്പം ആ വാക്കുകൾ ഏതാണോ അതിന് മാച്ചാവെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സെൻസ് ആ മ്യൂസിക് ഡയറക്ടർക്ക് വേണം. അത് അങ്ങേക്ക് വേണ്ടുകളുണ്ട് അയാൾക്ക് ദേവരായ മാഷ്ക്ക്. പിന്നെ ഗന്ധർവ ഗാനങ്ങളാണ് വയലാറിൻ്റെ പാട്ടുകൾ, എനിക്ക് പറയാനൊന്നുമില്ല. അയാൾ എഴുതുന്ന പാട്ടുകളൊക്കെ അയാളുടെ ആ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വരികളൊക്കെ അസാധ്യമായിട്ടുള്ള വരികളാണ്. അത് ദേവരായ മാഷ് വയലാറിൻ്റെ പാട്ടുകൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് വയലാറ് എഴുതുന്ന പാട്ട് സിറ്റുവേഷനും ആ സംഭവം കൂടെ എന്തിനെ പൊറത്തിട്ടാണോ ഏത് കാര്യത്തിന് ഉദ്ദേശിച്ചിട്ടാണോ ആ പാട്ട് വരുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വയലാറ് ആ പാട്ട് എഴുതിക്കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ആ ഒരു കാലഘട്ടവും ആ ഒരു വ്യക്തിത്വവും ആ പാട്ടിൽ മുഴച്ച് നിൽക്കും. അത് ദേവരായ മാഷ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ നമ്മളത് പിക്ചറിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ കാലത്തേക്ക് പോയ മാതിരിയുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതാണ് ദേവരായ മാഷ്കളുടെ വയലാറിനുള്ള ഗുണം. അതൊരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരാൾക്ക് ആയിരിക്കില്ല.
നിങ്ങളിപ്പോൾ പഴയ പടങ്ങളൊക്കെ എടുത്ത് ദേവരായ മാഷ് ജൂൺ ജീറ്റിലെ പഴയ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ശകുന്തള എടുത്ത് നോക്കിക്കോളൂ, അതിൻ്റെ പാട്ടുകൾ നിങ്ങൾ കേൾക്കും പോലെ, ശകുന്തളയുടെ പാട്ടുകൾ, അതിൻ്റെ കമ്പോസിങ്, അതിനെ ഉപയോഗിച്ചിരുന്ന വരികൾ, നിങ്ങൾ നിങ്ങളെ ആ ശകുന്തളയുടെ കാലത്ത് നിങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ അവിടെ അത് കൊണ്ടുപോകും ആ കാലഘട്ടത്തിലേക്ക്. അതാണ് ദേവരായ മാഷുകളുടെ പ്രത്യേകത. ഏത് പാട്ടുകൾ, അയാൾ പൊളിറ്റിക്കൽ നിറയെ പാട്ടുകൾ അയാൾ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള പാട്ടുകൾ, കാഹളം മുഴക്കുന്ന പാട്ടുകളും അതെല്ലാം നിങ്ങൾക്കതിൽ, ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പാട്ടിലും ആ പാട്ടിൻ്റെ സ്റ്റൈലും മെത്തേഡും. അയാൾക്ക് നിറയെ പാട്ടുകൾക്ക് ഞാൻ അയാളുടെ കൂടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ വെച്ചിരുന്ന് പാടിക്കൊടുത്തിട്ടുണ്ട്. ദേവരായ മാഷ് നിറയെ പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ ഗായത്രി എന്ന പടത്തിന് വേണ്ടിയിട്ട് പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള പാട്ട് യേശുദാസ പാടിയത്, ആ പാട്ടിൽ അതിൻ്റെ കോറസ് ഗ്രൂപ്പ് ഓം തത് സവിതൃവരേണ്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടും ടൈറ്റിലിന് വേണ്ടിയിട്ടും പാട്ടിന് വേണ്ടിയിട്ടും ഞങ്ങൾ മൂന്ന് പേരാണ് പാടി, മനസ്സിലായില്ലേ? അതിലൊന്ന് ഞാനായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നീട് ആ പാട്ട് വലിയ പോപ്പുലറായി, ആ പാട്ടിന് അവാർഡൊക്കെ കിട്ടി. അതൊക്കെ പിന്നീട് അങ്ങോട്ടില്ല, അത് സിനിമ പറഞ്ഞാൽ അങ്ങനെയാണ്. സിനിമയ്ക്ക് പിന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പാട്ടുകാരെ കൊണ്ട് പാടിക്കുക, ആ പാട്ടുകൾ സക്സസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതലായിട്ടൊന്നതിനെ പറ്റിയിട്ട് അന്ന് ആ സമയത്ത് തിങ്ക് ചെയ്യില്ല. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഈ സിനിമ എന്നുള്ളത്. ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനോ അല്ല അതിൻ്റെ പിന്നിലൊന്നും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എടുക്കാൻ വരുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും അതിനെ മ്യൂസിക് ഡയറക്ടർ പാട്ട് ഇതൊക്കെ ഉണ്ടാവും, അതിന് അഭിപ്രായം പറയാനൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പിക്ചറായി വന്ന് അത് പുറത്ത് വന്ന് പ്രപ്പൻ്റ് ആയി കഴിയുമ്പോഴാണ് അതിന് പിന്നിൽ നിറയെ ആൾക്കാരുണ്ടാവുന്നത്, നിറയെ ആൾക്കാർ പാട്ട് പാടി നടക്കുന്നത്, നിറയെ ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം പറയാനുണ്ടാവുന്നത്. അതുവരെ ആരും കാണില്ല. അതാണ് സിനിമ. സിനിമക്ക് മെയിനായിട്ടുള്ളത് പ്രൊഡ്യൂസറാണ്. ഈ പ്രൊഡ്യൂസർ എന്നുള്ള വ്യക്തി ഇല്ലെങ്കിൽ സിനിമയില്ല, ഒരു ഡയറക്ടറും ഇല്ല. ഡയറക്ടർമാർക്ക് മോഹങ്ങളും അവർക്ക് പല ഐഡിയാസും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടെങ്കിൽ ഒരു ക്യാൻവാസ് വേണം. ക്യാൻവാസ് എന്നുള്ളത് ഈ സിനിമ. ഈ സിനിമ ഉണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ ചെയ്യേണ്ടിക്ക് പ്രൊഡ്യൂസർ വേണം. പ്രൊഡ്യൂസർ എന്നുള്ള വ്യക്തി പൈസയ്ക്ക് വേണ്ടി മോഹിച്ച് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പ്രൊഡ്യൂസർ ആകാൻ പറ്റില്ല. നിറയെ കോടികൾ കയ്യിൽ വെച്ചിരുന്നാൽ അയാൾ പ്രൊഡ്യൂസറായിട്ട് വരില്ല. പ്രൊഡ്യൂസറായിട്ട് വരുന്ന വ്യക്തികൾക്ക് രണ്ടിനും തിരിഞ്ഞിട്ട് വരുന്നതാണ്. ഒന്നിച്ച് സക്സസ് ആവും, ഇല്ലേ പരാജയപ്പെടും. അങ്ങനെ സിനിമയോടുള്ള ഒരു അതിയായ മോഹം കൊണ്ടാണ് പ്രൊഡ്യൂസർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ വന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവും. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു ഡയറക്ടർക്ക് അവർ കൊടുക്കുന്ന അതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് സിനിമയുടെ പിന്നിലുള്ള വലിയൊരു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് സിനിമകൾക്ക് വളരെ പരിമിതമായിരുന്നു സിനിമ എടുക്കാൻ വരുന്നവർ.